എസ്റ്റൈപ്പോൾ ഇനി ചേലക്കരയിലേക്കാണ് ചേലക്കരയിൽ വൻ പ്രകടനത്തോടെ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും പാലക്കാട് ചേലക്കരയിലും കോൺഗ്രസിലെ തർക്കങ്ങൾ എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്നാണ് കെ രാധാകൃഷ്ണൻ എം പി പ്രതികരിച്ചത് ചേലക്കരയിലെ വിശേഷങ്ങളുമായി നടരാജ് ചേരുന്നുണ്ട് നടരാജ് അവിടെ നമുക്കറിയാം ഞാൻ തുടക്കത്തിലെ പറയുകയായിരുന്നു അതായത് തിരിച്ചുപിടിക്കുക കോൺഗ്രസിന്റെ ലക്ഷ്യം കഴിഞ്ഞ തവണ കിട്ടിയ ആ വോട്ടെങ്കിലും നിലനിർത്തുക ബി ജെ പി ആ കോട്ടക്കാക്കുക എന്നുള്ളത് എൽ ഡി എഫ് അങ്ങനെ മൂന്ന് രീതിയിലാണ് ചേലക്കരയിൽ ഇപ്പോഴേ ഇപ്പോൾ നമ്മൾ വയനാടിൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ ഒരു വിധിയെഴുത്ത് എന്ന് മറ്റ് തെരഞ്ഞെടുപ്പുകളെ വെച്ചൊന്നും പറയാൻ സാധിക്കില്ല ഇത്തവണ പല രീതിയിലും മാറി പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ചേലക്കരയിലുണ്ട് എങ്ങനെയൊക്കെയാണ് മുന്നണികളുടെ പ്രചാരണങ്ങൾ നടക്കുന്നത് നാളെയാണോ എല്ലാവരും സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകുന്നത് അത് ധന്യ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യം സത്യമാണ് പണ്ട് പല വോട്ട് ബാങ്കുകളും ഉണ്ടായിരിക്കാം ഏറെക്കാലം എൽ ഡി എഫ് കോട്ടയായി നിന്നിരിക്കാം ഒക്കെ ശരിയാണ് പക്ഷേ ആൻറ്റി ഗുമൻസി എന്നൊരു വിഷയം അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് യു ഡി എഫ് കരുതുന്നുണ്ട് രമ്യ ഹരിദാസിലൂടെ ഒരു സുരക്ഷിതയായ സ്ഥാനാർത്ഥി രംഗത്തിറക്കിയിട്ടുണ്ടെന്നും യു ഡി എഫ് കരുതുമ്പോഴും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ മണ്ഡലത്തിലുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ തങ്ങൾക്ക് ഗുണമാകുമെന്നാണ് രാവിലെ ഒരു പ്രത്യേക അഭിമുഖം നൽകിയ കെ രാധാകൃഷ്ണൻ മീഡിയ വണ്ടിനോട് പറഞ്ഞത് എൻ കെ സുധീരൻ പോലൊരു സ്ഥാനാർത്ഥി വോട്ട് പിടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഹെൽപ്പുള്ള ആളാണ് സുധീർ പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും യു ഡി എഫിൻ്റെ പെട്ടിയിൽ വീഴേണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് രമ്യ ഹരിദാസിന്റെ തിരിച്ചടി ആവും എന്നൊരു തിരിച്ചറിവ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് പി വി അൻവറിനോട് പലപ്പോഴായി കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നതും രമ്യയ്ക്കും ഇക്കാര്യം അറിയാം ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാം നേരത്തെ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ കോൺഗ്രസിനകത്ത് അഭിപ്രായ ഭിന്നതയും പള്ളലപ്പിടക്കങ്ങളൊക്കെ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ സേഫ് അല്ല എന്നുള്ളൊരു സ്ഥിതി ഇവിടെയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച